മൈനാഗപ്പള്ളി മിലാദ് ഷെരീഫ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആഭിമുഖ്യത്തിൽ മിലാദിയൻ സ്മെരിറ്റ് ഡേ 2023 സംഘടിപ്പിച്ചു. മിലാദ് ഷെരീഫ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS ഉദ്ഘാടനം ചെയ്തു. അവാർഡ് വാങ്ങിക്കുന്നവർക്ക് വേണ്ടിയാണ് ചടങ്ങെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ 1400 പേരും ഇവരെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കുകയും അടുത്ത വർഷങ്ങളിൽ ഈ സ്റ്റേജിൽ കയറിയുള്ള മെഡൽ വാങ്ങിക്കാൻ സമ്മാനം വാങ്ങിക്കാൻ കഴിവുള്ളവരായി മാറുകയും വേണം. അപ്പോഴാണ് ഈ ഫംഗ്ഷൻ സാധനപ്രായമായി മാറുന്നത്. ഇവിടെ പഠിക്കുന്ന ഓരോ കുട്ടിക്കും ജീവിതത്തിൽ ഉയരണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഉയരണമെങ്കിൽ ഘട്ടം ഘട്ടമായി നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തിരിക്കണം. അതെനിക്ക് അവൈലബിളായ ചെറിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എൻ്റെ സൂചന തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ ഉയരണമെങ്കിൽ ഈശ്വരൻ നിങ്ങൾക്ക് തന്ന 5-6 കഴിവുകൾ വികസിപ്പിക്കാൻ കഴിഞ്ഞേ പറ്റുള്ളൂ. അതിലാദ്യത്തത് ഓർമ്മശക്തിയാണ്. നമ്മൾക്ക് ചില എളിയ ടെക്നിക്കുകളിലൂടെ നമ്മുടെ ഓർമ്മശക്തി 3 ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ബുദ്ധിശക്തി. വലിയ പരീക്ഷകൾക്ക് എവിടെ പോയാലും ബ്രെയിൻ ടീച്ചേഴ്സ് ബ്രെയിൻ ട്വിസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ കുറെ ചോദ്യമാണ്. IAS പരീക്ഷയ്ക്ക് 30 യോഗ്യത വരുന്നത് നിങ്ങളുടെ ബുദ്ധിയെ പരിശോധിച്ച് നോക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വികസിപ്പിക്കേണ്ടത് എങ്ങനെ എന്ന് നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കണം. DC ബുക്ക് എന്നെക്കൊണ്ട് പുസ്തകം എഴുതിയിട്ടുണ്ട്, മറക്കാതിരിക്കാൻ ബുദ്ധിയുള്ളവരാകാൻ. ആ പുസ്തകത്തിൽ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും 3 ഇരട്ടി വർദ്ധിപ്പിക്കാനുള്ള 12 ടെക്നിക്കുകൾ ഞാൻ പറയുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ മാസ്റ്റർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. പരിപാടിയിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകി സ്കൂൾ മാനേജർ ഐസേഫ് അധ്യക്ഷത വഹിച്ചു. 1991 GM ജേക്കബ് മന്ത്രിസഭയിൽ അന്ന് MBBS വിദ്യാഭ്യാസം കോളേജിൽ നിന്ന് മടക്കി സ്കൂളുകളിലേക്ക് അറ്റാച്ച് ചെയ്തപ്പോൾ കേരളത്തിൽ 50 സ്കൂളുകൾക്ക് മാത്രമാണ് അന്ന് +2 അനുവദിച്ചത്. അന്ന് കൊല്ലം ജില്ലയിൽ 3 സ്കൂളുകൾക്ക് മാത്രമായിരുന്നു ആ 50-ൽ ഉണ്ടായിരുന്നത്. ആ 53 സ്കൂളിൽ 1 കൊല്ലം ജില്ലയിലെ മിലാദ് ഷെരീഫ് ആയിരുന്നു എന്നുള്ളത് എക്കാലത്തെയും നമ്മൾ അഭിമാനത്തിന്റെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥികളെ നമ്മൾ ആദരിക്കുന്ന സമയത്ത് തന്നെ മറ്റു കുട്ടികളെയും നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. കാരണം നമ്മുടെ സ്കൂളിലെ അധ്യാപകരുടെ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് സ്വാഗത പ്രസംഗത്തിൽ ലിപി പറഞ്ഞു. വളരെ കൃത്യനിഷ്ഠയോടുകൂടി തൻ്റെ കുട്ടികളെ എന്ന പോലെ സ്വന്തം മക്കളെപ്പോലെ കുട്ടികളെ ഓരോരുത്തരെയും കാണുകയും അത്തരത്തിൽ അവരുടെ ക്ലാസ്സുകളിലെ കാര്യങ്ങൾ ശ്രദ്ധയോടെ ശ്രദ്ധിക്കുകയും അവരുടെ നല്ല ഗുണങ്ങളെ പ്രകീർത്തിക്കുകയും മോശങ്ങളെ ബന്ധപ്പെട്ട രക്ഷകർത്താക്കളെ കുറിച്ച് അറിയിക്കുകയും ഒരു അച്ചിട്ട ഒരു മഷീൻ്റെ അച്ചടി യന്ത്രം പോലെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഇതിനെ കൊണ്ടുപോകാൻ നമ്മുടെ അധ്യാപകർ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല തരത്തിലുള്ള വിഷയങ്ങൾ നമുക്ക് ചുറ്റും പൊതുസമൂഹത്തിൽ വരുമ്പോൾ നമ്മുടെ സ്കൂള് ഒരു ഇഷ്യൂവിലും ചെന്നപ്പെടാതെ തലയുയർത്തി നിൽക്കുന്നത്. ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അൻസാർ ഷാഫി, മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM സെയ്ദ്, PTA പ്രസിഡന്റുമാരായ അഷ്റഫ് ഐ ഷാനവാസ്, വൈ ഷാജഹാൻ, ഷിജിന നൌഫൽ, റഫിയ നവാസ്, CS ലത, കല്ലട ഗിരീഷ്, സഞ്ജീവ് കുമാർ, എബി ജോൺ, ഹുസൈൻ ഖാൻ, അബ്ദുൽ അസീസ്, മെഹബൂബ്, എം അബ്ദുൽ സലാം, അഡ്വക്കേറ്റ് കുറ്റിയിൽ ഷാനവാസ് എന്നിവർ സംസാരിച്ചു. സബീന, ദൃശ്യ ന്യൂസ്, ശാസ്താംകോട്ട.